നമസ്കാരം. ഇന്ത്യയിൽ തന്നെ ഏറ്റവുമധികം സുരക്ഷാ ഭീഷണി നേരിടുന്ന രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ലോകോത്തരമായ സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കിയിട്ടുള്ളത്. വിവിധ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, പല തട്ടിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണി നേരിടുന്നയാളാണ്. പല തീവ്രവാദ സംഘടനകളിൽ നിന്നും വധഭീഷണി നേരിട്ടിട്ടുള്ളയാളാണ്. മാത്രമല്ല 2014 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റാലികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നേരെ ഒന്നിലധികം തവണ വധശ്രമമുണ്ടായിട്ടുള്ളതായും പല റിപ്പോർട്ടുകളുമുണ്ട്. ബീഹാറിലെ റാലിക്കിടെ ബോംബ് സ്ഫോടനമുണ്ടായി അറിയപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും പുറത്തു വന്നിട്ടില്ലാത്ത പല വധശ്രമങ്ങളും നരേന്ദ്രമോദിക്കെതിരെ നടന്നിട്ടുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നേതൃത്വം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമെല്ലാം നേരിട്ട് ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP വലിയൊരു വിജയമാണ് അവിടെ ലക്ഷ്യമിടുന്നത്. 140-ൽ സീറ്റുകൾ നേടി, എക്കാലത്തെയും മികച്ച സീറ്റ് നേട്ടം. ഗുജറാത്തിൽ അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ മുതലെടുത്തുകൊണ്ട് നടത്തുക എന്നതാണ് BJPയുടെ ഇപ്പോഴത്തെ തന്ത്രം. BJPയെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായി ഗുജറാത്തിൽ രാഷ്ട്രീയ എതിരാളികളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ തീരെയില്ല. കേന്ദ്രത്തിൽ സദ്ഭരണം നടക്കുന്നു. എല്ലാ ലോക്സഭാ സീറ്റുകളും BJPക്കാണ്. ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ ഒരു വരവുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ, അതായത് BJP വിരുദ്ധ വോട്ടുകൾ വിഘടിക്കും എന്ന കണക്കുകൂട്ടലുകളിലുമാണ് BJP. അതുകൊണ്ട് തന്നെ പൊടുന്നനെ പ്രചരണം ശക്തമാക്കി ഏറ്റവും മികച്ച ഒരു തിരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കുക എന്ന ഒരു തന്ത്രത്തിലാണ് BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. അത്തരത്തിൽ ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനങ്ങൾ മുന്നോട്ടു പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിരവധി റാലികളിലാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബാവലയിൽ നടന്ന ഒരു റാലിയിലാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിക്കരികിലേക്ക് ഒരു ഡ്രോൺ പറന്നു വരികയും ആ ഡ്രോണിനെ ഉടൻ തന്നെ NSG കമാൻഡുകൾ വെടിവെച്ച് വീഴ്ത്തുകയുമാണുണ്ടായത്. ഇത് എന്ത് സംഭവമാണ്? എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡ്രോൺ പറന്നുയർന്നത്? ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ ശ്രമമായിരുന്നോ എന്നത് സംബന്ധിക്കുന്ന അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം വിവിധ ഏജൻസികൾ ഈ സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം മാത്രമല്ല ലോകത്തിലെ രാജ്യങ്ങളെല്ലാം തന്നെ നേരിടുന്ന ഒരു സുരക്ഷാ ഭീഷണിയാണ് ഡ്രോണുകൾ. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ഈ ഡ്രോണുകൾക്ക് പറക്കാനാകും. ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവർക്ക് നടത്താനാകും. വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കും. ഇതൊക്കെ ഡ്രോൺ ആക്രമണത്തിൻ്റെ പ്രത്യേകതകളാണ്. അതുകൊണ്ട് ഈ ഡ്രോൺ ഭീഷണിയെ ഇന്ത്യ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും നേരിടുന്നത്, എങ്ങനെ ഈ ഡ്രോൺ ഭീഷണിയെ കാര്യക്ഷമമായി നേരിടാമെന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടന്നു വരികയാണ്. എന്തായാലും ഫലപ്രദമായി ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ഇതുവരെ ലോകത്തൊരു രാജ്യത്തും നിലവിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇന്ത്യയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ ഡ്രോണുകളെ വളരെ വിജയകരമായി പ്രതിരോധിക്കുന്നു എന്നാണ് ആഗോളതലത്തിൽ പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയിലെ ജമ്മുകാശ്മീരിലും പഞ്ചാബിലുമെല്ലാം അതിർത്തി കടന്ന് ഡ്രോണുകൾ വരുന്നതായും മയക്കുമരുന്നും ആയുധങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് എത്തിക്കുന്നതായും ഒക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ പലതവണ ഇന്ത്യയുടെ സൈന്യം പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സംസാരിക്കുന്ന വേദിക്കരികിലേക്ക് ഡ്രോൺ പറന്നുയരുക എന്നുള്ളത് ഇത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ നിമിഷ നേരം കൊണ്ട് ഉണരുകയും ആ ഡ്രോണിനെ വെടിവെച്ചിടുകയും ചെയ്തു. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് റാലിയാണ്, ഒരു പൊതു സമൂഹത്തിൽ നടക്കുന്ന ഒരു പൊതുപരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക മാധ്യമങ്ങളടക്കം ഈ മോദിയുടെ അടുത്തു നിന്നുള്ള ചിത്രങ്ങൾ എടുക്കാനായി ഒരു പക്ഷേ ഡ്രോൺ പറത്തിയതാകാം എന്നൊരു സംശയമുണ്ട്. കാരണം വധശ്രമം ഒരു സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഡ്രോണുകളായിരുന്നുവെങ്കിൽ അതിൽ ക്യാമറ അടക്കമുള്ള പേലോഡുകൾ അല്ലെ ഉപകരണങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ വെടിവെച്ചിട്ട ഡ്രോണിൽ അത്തരം ഉപകരണങ്ങളൊന്നുമില്ല എന്നുള്ളത്
ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഏജൻസികൾ ഇപ്പോൾ ഇത് സംബന്ധിക്കുന്ന അന്വേഷണത്തിലാണ്. ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. വിശദമായ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് എന്താണ് എന്നതിനെ സംബന്ധിച്ച്, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഡ്രോൺ പറന്നുയർന്നു, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അതിനുള്ളിൽ ക്യാമറയോ മറ്റുപകരണങ്ങളോ ഇല്ലായിരുന്നു. ആക്രമണമാണ് എങ്കിൽ ആക്രമണത്തിനാവശ്യമായ സ്ഫോടക വസ്തുക്കളോ മറ്റുപകരണങ്ങളോ ആക്രമണ ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു പരീക്ഷണമാകാനുള്ള സാധ്യതയുണ്ട്. ഈ പരീക്ഷണം ആര് നടത്തിയത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സന്നാഹങ്ങളെ പരീക്ഷിക്കുവാനായി ഇത്തരത്തിലൊരു നടപടിക്ക് മുതിർന്നതാണോ, അതോ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിനായി ഔദ്യോഗികമായി നടത്തിയ മോക്ക് ഡ്രില്ലാണോ എന്നും സംശയമുണ്ട്. കാരണം SPG ആണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ നൽകുന്നത്. ഇത് വെടിവെച്ചിട്ടിരിക്കുന്നത് NSG കമാൻഡോകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകളെയും നമുക്ക് അവഗണിക്കാനാകില്ല. എന്തായാലും പ്രധാനമന്ത്രിക്കെതിരെ ഒരു ഡ്രോൺ ഭീഷണി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആ ഭീഷണിയുടെ അടിസ്ഥാനം എന്ത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡ്രോൺ പറന്നുയരാനിടയായ സാഹചര്യം, സുരക്ഷാ വീഴ്ചയാണോ, ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളുണ്ടോ, ഈ ചോദ്യങ്ങളുടെ പുറകെയാണ് ഇപ്പോൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.